ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് എക്കണോമിക്സ് എന്നുള്ളൊരു പേപ്പർ. എക്കണോമിക്സ് പേപ്പർ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ചില ടിപ്പുകളുടെയൊക്കെ സഹായത്തോടുകൂടെ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എക്കണോമിക്സിൽ 19 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് പേപ്പറിനകത്ത്. അതിൻ്റെ ആദ്യത്തെ 10 ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗം, രണ്ടാമത്തെ പാർട്ടിൽ 9 ചാപ്റ്ററുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു ഭാഗവുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പറുകൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ചാപ്റ്റർ എക്കണോമിക്സിൻ്റെ പാർട്ടാണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ 10 ചാപ്റ്റർ വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ ചാപ്റ്ററുകളായിട്ട് എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 80 മാർക്ക് വാങ്ങുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആവറേജ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം A+ എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്തൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരീക്ഷയ്ക്കാണെങ്കിൽ ഇപ്പോൾ ചോയ്സ് ഉണ്ട്. 80 മാർക്ക് വാങ്ങുക എന്നത് 104 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഒരു അവസരം ഇപ്പോൾ ഹയർ സെക്കൻഡറി അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 80 മാർക്ക് വാങ്ങുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സെലക്ഷൻ നടത്തണം എന്ന അർത്ഥമില്ല. എല്ലാം വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മികച്ച മാർക്ക് വിദ്യാർത്ഥികൾക്ക് നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് 1600 ശേഷം ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചാണ്. കാർഷിക മേഖലയിൽ, ഇൻഡസ്ട്രിയൽ മേഖലയിൽ, ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട മേഖലയിൽ, ഡെമോഗ്രാഫിക് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ, അതുപോലെ തന്നെ ഒക്കുപേഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഈ കാലഘട്ടം നിലനിന്നിരുന്നത്. ഇന്ത്യ പണ്ട് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷൻ ആയിരുന്നു. ബ്രിട്ടീഷുകാരും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി, വികസനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ എക്കണോമി ഉപയോഗിച്ചത്. അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെ ചൂഷണം ചെയ്യാം, വികസനമെല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയായിരുന്നു പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ എക്കണോമി എങ്ങനെയാണ് വളർന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ 1990 ശേഷമുള്ള ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. 90 ശേഷമുള്ള ഇന്ത്യൻ എക്കണോമിയുടെ പ്രത്യേകത മാറ്റം വരുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, 1991 ഇന്ത്യൻ എക്കണോമി ന്യൂ എക്കണോമിക് പോളിസി അഡാപ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യൻ എക്കണോമിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഇന്ത്യൻ എക്കണോമി വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു പാതയിലേക്ക് പോയി. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂന്ന് ചാപ്റ്ററും തമ്മിൽ പരസ്പരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചും, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ 5-year പ്ലാൻ ഒക്കെ നടപ്പിലാക്കി 5-year പ്ലാനിന്റെ ഗോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ 5-year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായ ചേഞ്ചസ്, 1950 മുതൽ 90 വരെയുള്ള ഇന്ത്യൻ എക്കണോമിയുടെ ചേഞ്ചസ് ആണ് രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 1990 ശേഷം ഇന്ത്യൻ എക്കണോമിയുടെ വ്യത്യാസം, ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായ ചേഞ്ചസ്, ഒരു ഗ്രോത്തിനെ കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൂന്ന് ചാപ്റ്ററും ഒരു പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ്. നാലാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യയിലെ പോവർട്ടിയെ കുറിച്ച് പറയുന്നു. ദാരിദ്ര്യം എന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രോബ്ലം തന്നെയാണ്. ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് പറയുന്നു, പോവർട്ടിയുടെ കാസസിനെ കുറിച്ച് പറയുന്നു, പോവർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളാണ് നാലാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ച്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവമാണ്. ഒരുപക്ഷെ വരും കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധ്യതയുള്ള രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്.
ചൈനയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന എക്കണോമി എന്ന് പറയുന്ന ഇന്ത്യയാണ്. ഇന്ത്യൻ എക്കണോമിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെയാണ്, മനുഷ്യ വിഭവം തന്നെയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമങ്ങളെ വികസനം തന്നെയായിരുന്നു. ഇന്ത്യയിൽ 600,000 ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളുടെ വികസനത്തെ കുറിച്ചാണ് ഇന്ത്യൻ എക്കണോമിയുടെ ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏഴാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, തൊഴിലില്ലായ്മയെ കുറിച്ച്, തൊഴിലവസരങ്ങളെ കുറിച്ച്, എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വികസനങ്ങളെ കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏഴാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എട്ടാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ആ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റോഡ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് തുടങ്ങിയ ഒരുപാട് മേഖലയിലുള്ള വികസനം മാത്രമേ രാജ്യത്തിന്റെ വികസനത്തിന് സഹായമായി മാറാറുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചാപ്റ്ററിൽ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഒരു ചാപ്റ്ററാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊരു എക്കണോമിയിൽ വികസനം എന്ന് പറയുന്നത് പ്രസന്റ് ജനറേഷന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷന്റെ വികസനത്തിന്റെ സാധ്യതകളെ ചൂഷണം ചെയ്യാനും പാടില്ല എന്ന വസ്തുത. ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി, നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഉപയോഗിക്കപ്പെടുമ്പോൾ ഇനി വരുന്ന ഒരുപാട് തലമുറയ്ക്ക് കൂടി നമ്മുടെ ഭൂമിയെ അവശേഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്തരം രീതിയിലുള്ള വികസനങ്ങളെ കുറിച്ചാണ് ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പത്താമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യങ്ങൾ, നമ്മുടെ കമ്പാരിറ്റീവ് സ്റ്റഡി, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള രാജ്യവുമായിട്ട്, ഇപ്പൊ ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വികസനത്തിന്റെ സ്ട്രാറ്റജീസ്, ഇപ്പോൾ ഓരോ രാജ്യവും ഓരോ കാലഘട്ടത്തിൽ വികസന നയങ്ങൾ കൊണ്ടുവന്നു. ഇത്തരം രാജ്യങ്ങളുടെ വികസന നയത്തെ കുറിച്ച് നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നു. അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് വികസിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നു. ഇതാണ് പത്താമത് ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് പേപ്പറിന്റെ രണ്ടാമത്തെ പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് 9 ചാപ്റ്ററുകളാണ് ഉള്ളത്. സ്റ്റാറ്റിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നു, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ, ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യാം, പ്രൈമറി ഡേറ്റാസ് ഉണ്ട്, സെക്കൻഡറി ഡേറ്റാസ് ഉണ്ട്, ഇത് എങ്ങനെ കളക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ, ഈ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്യും എന്നതിനെ കുറിച്ച് പറയുന്നു. നാലാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഈ ഓർഗനൈസ് ചെയ്ത കാര്യം എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം, പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന അതിനെ കുറിച്ചാണ് നാലാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് ആവറേജസിനെ കുറിച്ച്, മീൻ, മീഡിയൻ, മോഡ് ഇവയെ കുറിച്ചാണ് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ ചാപ്റ്ററിനകത്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനകത്ത് പ്രധാനമായിട്ട് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏഴാമത്തെ ചാപ്റ്ററിനകത്ത് കോറിലേഷൻ എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുന്നു. സ്റ്റാറ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എട്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇൻഡെക്സ് നമ്പർ എന്താണ്, ഇപ്പൊ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇൻഫ്ലേഷൻ നിരക്കുകളും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഇൻഡെക്സ് നമ്പർ എന്നുള്ളൊരു ചാപ്റ്റർ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഏറ്റവും അവസാനത്തെ സ്റ്റാറ്റിക്സിന്റെ ചാപ്റ്റർ ഒമ്പതാമത്തെ ചാപ്റ്ററിനകത്ത് ഒരു പ്രോജക്ടിന് വേണ്ട ടൂളുകളെ കുറിച്ച്, ഒരു ഇപ്പം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമയത്തോളം സിഇയുടെ ഭാഗമായിട്ട് ഈ വർഷം മുതൽ പ്രോജക്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോജക്ടിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളെ കുറിച്ചൊക്കെയാണ് ഒമ്പതാമത്തെ ചാപ്റ്റർ, സ്റ്റാറ്റിക്സിന്റെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ സ്റ്റാറ്റിക്സിന്റെ 9 ചാപ്റ്റർ, എക്കണോമിക്സിന്റെ 10 ചാപ്റ്റർ, അങ്ങനെ 19 ചാപ്റ്റർ ആണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പഠിക്കാനുള്ളത്. അപ്പം ഈ ഓരോ ചാപ്റ്ററുകളെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോസ് തുടർ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.